Hello everyone and welcome back to another class on NBFC. So in previous class we had discussed about what makes an NBFC, how is it different from banks and few other points under NBFC. In the nammala discussion continue cheyyana wherein we are going to talk briefly about two other areas, investments and capital adequacy ratio. So aadhyam namukku investment cover cheyyam. Investment ningal already first group il padicha AS 13 investment chapter il paranjirikkana kore karyangalokke thanneyanu ivideyum parayunnathu. So you might related to what you have already learned. Investments NBFC il nammal invest NBFCs invest cheyina ഏത് ഇൻവെസ്റ്റ്മെന്റ് ഏത് സെക്യൂരിറ്റിയിൽ ആണെങ്കിലും അതിനെ രണ്ടായിട്ട് തരംതിരിക്കണം, കറന്റ് ഇൻവെസ്റ്റ്മെന്റും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടും അറ്റ് ദ ടൈം ഓഫ് ഇൻവെസ്റ്റിംഗ് ഇറ്റ്സെൽഫ്. ആൻഡ് ഇഫ് ദ എൻബിഎഫ്സി ഫീൽസ് ലൈക്ക് ദേ വാണ്ട് ടു ട്രാൻസ്ഫർ വൺ പെർട്ടിക്കുലർ ഐറ്റം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു അനദർ, ലോങ് ടേമിൽ നിന്ന് കറന്റ് ആക്കണം, അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തോന്നിയതുപോലെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി ഡൺ ഓൺ ടു ഡേയ്സ് വിച്ച് ആർ ദ സ്റ്റാർട്ട് ഓഫ് എവറി ഹാഫ് ഇയർ, ഒരു വർഷത്തെ പകുതി തുടങ്ങുന്ന ആദ്യത്തെ ദിവസം, ഈച്ച് ഹാഫ് ഇയറിന്റെ സ്റ്റാർട്ടിംഗ് ദിവസം, അതായത് ഒക്ടോബർ ഒന്നിന് മാത്രമാണ് ആ ട്രാൻസ്ഫർ നടക്കാൻ സമ്മതിക്കുന്നത്. പക്ഷെ ആ ട്രാൻസ്ഫർ നടക്കുന്നത് കംപ്ലീറ്റ് ആവണമെങ്കിൽ, ഓർ ഇഫ് ഇറ്റ് ഷുഡ് ബി ഫൈനലി സാങ്ഷൻഡ് ഫോർ എ ട്രാൻസ്ഫർ, ദെൻ യു നീഡ് നോട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ദി ഡേറ്റ് ബട്ട് ഓൾസോ യു വിൽ ഹാവ് ടു ഗെറ്റ് ദ ബോർഡ്സ് അപ്രൂവൽ ഫോർ കൺവേർട്ടിംഗ് വൺ ഐറ്റം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ടു ഫ്രം കറണ്ട് ടു ലോങ് ടേം ഓർ ലോങ് ടേം ടു കറണ്ട്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ സെപ്പറേറ്റ് ഐറ്റത്തിനെയും സ്ക്രിപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് എക്സാമ്പിൾ ആയിട്ട് എ ലിമിറ്റഡിൽ ഇക്വിറ്റി ഷെയർസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ദാറ്റ് ഈസ് വൺ സ്ക്രിപ്റ്റ്. അതേ എ ലിമിറ്റഡിന്റെ ഡിബെഞ്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ദാറ്റ് ഈസ് സ്ക്രിപ്റ്റ് ടു. സോ ഈച്ച് സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം കറണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ലോങ് ടേം എങ്കിൽ അത് നടക്കാൻ സമ്മതിക്കുന്നത് രണ്ട് ഡേയ്സിലേ ഉള്ളൂ. പക്ഷെ ആ ഡേറ്റ് മാത്രം നോക്കിയാൽ പോരാ, ബോർഡിന്റെ അപ്രൂവലും കൂടെ വേണം. ഇനി ഏത് പ്രൈസിനായിരിക്കണം ഈ കൺവേർഷൻ നടക്കേണ്ടത്? ഈ ഇക്വിറ്റി ഷെയർസ് ഓഫ് എ ലിമിറ്റഡിനെ കറണ്ടിൽ നിന്ന് ലോങ് ടേം ആക്കുമ്പോൾ ഏത് റേറ്റിൽ ഏത് എമൗണ്ടിലാണ് കൺവേർഷൻ നടക്കേണ്ടത്? ദാറ്റ് ഈസ് ഗിവൻ ഹിയർ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ട്രാൻസ്ഫർ ഫ്രം വൺ കാറ്റഗറി ഓർ ഇന്റർ ക്ലാസ് ട്രാൻസ്ഫർ ഷുഡ് ഹാപ്പൻ അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്. വിച്ച് മീൻസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റി ഷെയർസ് എന്റെ കയ്യിലുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുന്ന 100 രൂപയ്ക്കാണ്. ഇനി അതിനെ ഞാൻ ലോങ് ടേം ആക്കാൻ പോവുകയാണ്. സോ ലോങ് ടേം ആക്കാൻ പോകുന്ന നേരത്ത് യു വിൽ ചെക്ക് വാട്ട് ഈസ് ദ മാർക്കറ്റ് വാല്യൂ ഓൾസോ. സോ മാർക്കറ്റ് വാല്യൂ അന്നത്തെ ദിവസം 90 ആണെന്ന് വെക്കാം, ബുക്സിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 100. സോ ട്രാൻസ്ഫർ നടക്കേണ്ടത് ഏത് പ്രൈസിലാണ്? കോസ്റ്റ് ഓഫ് മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്, ദെയർഫോർ അറ്റ് 90 rupees. അപ്പൊ നമ്മൾ കാറ്റഗറി കറണ്ടിൽ നിന്ന് ലോങ് ടേമും ആക്കും, അതോടൊപ്പം എമൗണ്ടിലും ഒരു ചേഞ്ച് വരികയാണ്. 100 എന്നുള്ളത് 90 ആക്കി നമ്മൾ കുറയ്ക്കണം, അതായത് ഒരു 10 രൂപ റൈറ്റ് ഓഫ് ചെയ്യണം. എങ്ങോട്ടാണ് റൈറ്റ് ഓഫ് ചെയ്യേണ്ടത്? ഇറ്റ് വിൽ ബി റിട്ടേൺ ഓഫ് ടു പിയാറ്റർ. നൗ ടേക്ക് അപ്പ് അനദർ എക്സാമ്പിൾ വേർ ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഓൺ ദി ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഇസ് 120. ദെൻ കോസ്റ്റ് ഓഫ് മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്സിൽ 100 or 120 ഏതാണ് ചെറുത്? 100 തന്നെ. അപ്പൊ 100-ൽ തന്നെ ആയിരിക്കും യു വിൽ ക്യാരി ഫോർവേർഡ് ദ ട്രാൻസ്ഫർ. സോ വിച്ച് മീൻസ് ആ ഒരു സെനാരിയോയിൽ കറണ്ടിൽ നിന്ന് ലോങ് ടേം ആകുന്ന ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ, കാറ്റഗറി ചേഞ്ച് മാത്രമേ ഉള്ളൂ, എമൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഒരു വ്യത്യാസവും വരില്ല. സോ ദെൻ വി കെൻ സേ ദാറ്റ് ബേസ്ഡ് ഓൺ ദിസ് വാലുവേഷൻ പ്രിൻസിപ്പിൾ, ഇൻ നോ സിറ്റുവേഷൻ യു ആർ ഗോയിങ് ടു ഫേസ് എ പ്രോഫിറ്റ് ഓർ ഗെയിൻ വൈൽ ട്രാൻസ്ഫർ ഫ്രം വൺ ക്ലാസ് ടു അനദർ ക്ലാസ്. ഒരിക്കലും ലാഭം അല്ലെങ്കിൽ ഗെയിൻ നമ്മൾക്ക് കിട്ടില്ല, ഒന്നെങ്കിൽ ഒരു റൈറ്റ് ഓഫ് വഴി ഒരു ലോസോ അല്ലെങ്കിൽ നോ ലോസ് നോ ഗെയിൻ എന്ന് പറയുന്ന സിറ്റുവേഷനിലായിരിക്കും ഈ ട്രാൻസ്ഫർ നടക്കുക. സോ നൗ ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ വി വിൽ ടോക്ക് അബൌട്ട് ഫ്യൂ അനദർ വൺ പോയിന്റ്. ലെറ്റ് അസ് നൗ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇസ് വാല്യുവേഷൻ ഡൺ, അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റ്മെന്റ് ടൈപ്പിനും എന്ത് വാല്യൂ ആണ് നിശ്ചയിക്കേണ്ടത്.
വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. സോ വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് അഗൈൻ നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെയൊക്കെ തരം തിരിച്ചിരിക്കുന്ന ആ കാറ്റഗറി ബേസിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. കറന്റ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വളരെ ഈസിയാണ്. ദാറ്റ് ഹാസ് ടു ബി ആസ് പെർ AS 13, അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 13. അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്സിൽ പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ ഒക്കെ വാല്യൂ നിശ്ചയിക്കേണ്ടത്. ഇനി AS 13 എന്താണ് പറയുന്നത്? AS 13 പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ഓൾവേസ് ബി വാല്യൂഡ് കോസ്റ്റ് പ്രൈസ്. ആ കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഒരു മാറ്റം വരുന്നത് എപ്പോഴേലും പെർമനന്റ് ഡിക്ലൈൻ ഉണ്ടെങ്കിൽ മാത്രം എന്നൊക്കെ നമ്മൾ AS 13 പഠിക്കുന്നത്. സോ AS 13 ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് പഠിച്ചോ അതാണ് ഇവിടെയും അപ്ലൈ ചെയ്യേണ്ടത്. ഇനി കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സിനാണ് ഈ ഒരു NBFC ചാപ്റ്ററിൽ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. സോ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്, കോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. നൗ വാട്ട് ആർ ദീസ്? കോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് വെച്ചാൽ നത്തിങ് ബട്ട് ലിസ്റ്റഡ് ആണ്, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കോട്ടഡ് എന്ന് പറയും. അപ്പൊ അൺകോട്ടഡോ നോട്ട് ലിസ്റ്റഡ് എനിവെയർ, അതായത് ഫ്രീ ട്രേഡിങ്ങിന് വേണ്ടി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊന്നും രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാത്ത ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റീസ് ഒക്കെയാണ് അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. സോ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി ഇഫ് ഇറ്റ് ഇസ് ലിസ്റ്റഡ് ഇൻ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദെൻ വി സീ ദാറ്റ് ദ വാല്യുവേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്. അതായത് നമ്മൾ ട്രാൻസ്ഫറിന് വേണ്ടി പഠിച്ച സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്, അത് ഏത് ഇൻവെസ്റ്റ് സെക്യൂരിറ്റിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും, ഡിബഞ്ചർ ആയിക്കോട്ടെ, ഷെയർ ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്, വാട്ട് എവർ ബി ദ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ, ഇഫ് ഇറ്റ് ഇസ് ലിസ്റ്റഡ് ദെൻ വാല്യുവേഷൻ ഷുഡ് ബി കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലെസ്. ഇഫ് ഇറ്റ് ഇസ് എൻ അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ് ദെൻ യു ഹാവ് സർട്ടൻ അതർ ക്രൈറ്റീരിയ ഗിവൻ ടു വാല്യൂ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്യൂരിറ്റീസ്. അതിൽ ഒന്ന്, മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദെൻ ദ വാല്യുവേഷൻ പ്രിൻസിപ്പൽ ഓഫ് വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഡൺ അറ്റ് നെറ്റ് അസറ്റ് വാല്യൂ. As declared by the mutual fund or market value nu venamengil nammalku parayam mutual fund government security lana ningal invest cheyidirikkunnengil it should be at cost price. Third, commercial papers again cost price. Then you have equity shares anengil cost or breakup value whichever is less, and if it is preference share cost or face value whichever is less. So these are the valuation techniques that you apply, that you should apply for different types of investment or different type of security. In equity share cost or breakup value, the breakup value is nothing but intrinsic value which you have learned in your other classes, intrinsic value. അതായത് ഫുൾ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ ലെസ് നമ്മൾ കൊടുത്തു തീർക്കാനുള്ള ലൈബിലിറ്റി ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ബിസിനസ്, അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫോർമുലയിൽ കിട്ടുന്ന ആൻസറാണ് ഇൻട്രൻസിക് വാല്യൂ. അതായത് എൻ്റെ ഷെയർ ഇസ് വർത്ത് ഹൗ മച്ച് കമ്പയർഡ് ടു ദ അസറ്റ്സ് ദാറ്റ് ഐ ഹോൾഡ്. അപ്പോൾ
ആ വാല്യൂവും കോസ്റ്റും കമ്പയർ ചെയ്ത് വിച്ച് എവർ ഇസ് ലെസ് ആയിരിക്കും എന്തിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്. ഇഫ് ഇറ്റ് ഇസ് എൻ അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അണ്ടർ കറന്റ് ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി. സോ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്യാൻ ദ കമ്പനി അഡ്ജസ്റ്റ് ഡിപ്രിസിയേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ഇൻ എ കാറ്റഗറി. ഇവിടെ പല ഇൻവെസ്റ്റ്മെന്റ്സ് ഇവർ നടത്തിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ സ്ക്രിപ്പ് നോക്കിയാൽ അറിയാം ഇക്വിറ്റി ഷെയർസ് തന്നെ പല കമ്പനികളുടെ ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് പലതിന്റെ, ഗവൺമെന്റ് സെക്യൂരിറ്റിയും പല ടൈപ്പും. അതായത് ഓരോ കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഷെയർ ആണ് ഒരു കാറ്റഗറി, മ്യൂച്വൽ ഫണ്ട് മറ്റൊരു കാറ്റഗറി, ഗവൺമെന്റ് സെക്യൂരിറ്റി മറ്റൊരു. അപ്പൊ ഓരോ കാറ്റഗറിക്കുള്ളിലും സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ സ്ക്രിപ്റ്റ്സ് ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ അതേ കാറ്റഗറിയിൽ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതായത് ഇക്വിറ്റി ഷെയറിൽ ഇപ്പൊ എനിക്ക് ഒരു ഡിപ്രിസിയേഷൻ ഉണ്ടെന്ന് വെച്ചു, അത് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്തിൻ ദ സെയിം കാറ്റഗറി ആസ് ഇക്വിറ്റി ഷെയർസ്. മറ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ഇക്വിറ്റി ഷെയറിൽ തന്നെയുള്ള മറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ബി സി ഡി ഇ വാട്ട് എവർ ബി ദ കേസ് അതുമായിട്ട് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ കോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിൽ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ആണ് നമ്മൾ വാല്യുവേഷന് തന്നിരുന്നത്. എന്തായിരുന്നു ഓപ്ഷൻ? കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലെസ് അല്ലെ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വി വിൽ ഇൻഡിവിജ്വലി ടേക്ക് അപ് ദ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഈച്ച് സെപ്പറേറ്റ് സ്ക്രിപ്റ്റ്, എന്നിട്ട് ഓരോന്നിൻ്റെയും ഡിപ്രിസിയേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ വി ഇഗ്നോർ ഇറ്റ് ബിക്കോസ് ആ കാറ്റഗറിയിൽ വേറെ പല ഐറ്റത്തിനും ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. സോ ഓരോ സ്ക്രിപ്റ്റിൻ്റെയും ഡിപ്രിസിയേഷൻ ആസ് ആ കാറ്റഗറിയിലുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിപ്രിസിയേഷൻ ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്ന കാറ്റഗറിക്കുള്ളിലെ ഡിപ്രിസിയേഷൻ എമൗണ്ട് ആയിട്ടാണ് കാണിക്കുന്നത്. നോട്ട് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ സ്ക്രിപ്റ്റ് ആസ് എ ബി സി ഡി, ഫുൾ ഇക്വിറ്റി ഷെയർസിന് ഇത്രയാണ് ഡിപ്രിസിയേഷൻ. അപ്പോൾ അങ്ങനെ ഫുൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന കാറ്റഗറിക്കുള്ളിൽ ഉള്ള ടോട്ടൽ എമൗണ്ട് ഡിപ്രിസിയേഷൻ ആയിട്ട് കാണിക്കണമെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് യു ഹാവ് അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് ഓൾ ദീസ് എ ബി സി ഡി ഇ എഫ് ജി, ഇത്രയും കമ്പനീസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ടോട്ടലിലേക്ക് അറൈവ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ അത് സെപ്പറേറ്റ്ലി കാണിക്കണമായിരുന്നു. സെപ്പറേറ്റ്ലി കാണിക്കാൻ നമ്മൾ ഓരോ കാറ്റഗറിയുടെയും ക്യുമുലേറ്റീവ് ഫിഗർ കാണിക്കാൻ ആണ് നമ്മൾ റെക്കമെൻഡേഷൻ വന്നിരിക്കുന്നത് എൻ ബി എഫ് സിക്ക്. സോ ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് വിത്തിൻ ദ കാറ്റഗറി ഓഫ് ഇക്വിറ്റി ഷെയർ മ്യൂച്വൽ ഫണ്ട് ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിപ്രീസിയേഷൻ ഒരു കമ്പനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അതേ കാറ്റഗറിയിലുള്ള മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ എ. ഇനി പോയിന്റ് നമ്പർ ബി. പോയിന്റ് നമ്പർ ഈ ബി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കി രണ്ടും തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് വുഡ് ബി ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആസ് ഓൺ 31st March? ഇപ്പോൾ 31st March ഈ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ സെക്യൂരിറ്റിയുടെയും കൂടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നാണ് കമ്പനി വിലയിരുത്താൻ പോകുന്നത് 31st March. ഇനി ഇവിടെ പല ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറി വന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾക്ക് ലോങ് ടേം ആണോ എന്ന് പറയുന്നില്ല, കറണ്ട് ആണോ എന്ന് പറയുന്നില്ല, ഇനി കോട്ടഡ് ആണോ അൺകോട്ടഡ് ആണോ ഒന്നും തന്നെ പറയുന്നില്ല. ബട്ട് വി ആർ ഗോയിങ് ടു അസ്യൂം ഇറ്റ് ടു ബി അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നെങ്കിൽ കോസ്റ്റ് മാത്രം എടുത്താൽ മതി, മാർക്കറ്റ് പ്രൈസിന്റെ ഇൻഫർമേഷൻ ആവശ്യം ഇല്ല. ഇനി കോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ് എന്നുള്ള യൂണിഫോം ആപ്ലിക്കേഷൻ മതി. പക്ഷെ ഇവിടെ അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ആ ഒരു ഏരിയയിൽ മാത്രമാണ് ഓരോ ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റ്മെന്റിനും ഒരു ചെറിയ ഡിഫറൻസ് ഉള്ളത് വാല്യുവേഷൻ വരുമ്പോൾ. അതുകൊണ്ട് ഐ ആം ടേക്കിംഗ് ഇറ്റ് ആസ് എ സിറ്റുവേഷൻ വെയർ ഇൻ യു ഹാവ് ഇൻവെസ്റ്റഡ് ആസ് എ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻ അൺകോട്ടഡ് സെക്യൂരിറ്റീസ്. ഈ അതൊരു അസംപ്ഷൻ പോലെ നമ്മൾ എടുത്തിരിക്കുകയാണ് ക്വസ്റ്റ്യൻ്റെയൊക്കെ ആ ഒരു രീതി കണ്ടിട്ട്. സോ ദെയർഫോർ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി ടോട്ടൽ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്? ക്വസ്റ്റ്യൻ നമ്പർ
3B. Equity shares uncoated ആണെങ്കിൽ നമ്മളോട് എന്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെ വാല്യുവേഷൻ ചെയ്യണമെന്നുണ്ടോ? കോസ്റ്റ് ഓർ ബ്രേക്കപ്പ് വാല്യൂ. ബ്രേക്കപ്പ് വാല്യൂ ഇസ് നത്തിങ് ബട്ട് യു ക്യാൻ ഈവൻ സേ ഇൻട്രിൻസിക് വാല്യൂ. Intrinsic value, whichever is less. So therefore, equity shares. എത്രയുണ്ട് ഇക്വിറ്റി ഷെയർ? പല ഇക്വിറ്റി ഷെയർ ഉണ്ടല്ലേ, അപ്പൊ അതിന് ഓരോന്നിനെ നമ്മൾ എ ബി സിയിൽ നിന്നും തരംതിരിച്ചത് എല്ലാത്തിനെയും കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ആദ്യത്തെ പോയിന്റ് നമ്പർ 7 നമ്മൾ അത് തന്നെയാണ് പറഞ്ഞത്, കാറ്റഗറി വൈസ് നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്ന കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വാല്യുവേഷനും അഗ്രിഗേറ്റ് ചെയ്ത് വന്നാൽ മതി. സോ കോസ്റ്റ് എത്രയുണ്ട്? 60+ 406.5. Now cost in the total of 406.5 ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് മറ്റൊരു എമൗണ്ട് ആണ്, പക്ഷേ ഇവിടെ മാർക്കറ്റ് പ്രൈസ് അല്ല നമ്മൾക്ക് ഇക്വിറ്റി ഷെയർ വേണ്ടത്, ബ്രേക്കപ്പ് ഓർ ഇൻട്രിൻസിക് വാല്യൂ ആണ്. അത് നമ്മൾക്ക് തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? അത് സെപ്പറേറ്റ് ഒന്നും തന്നിട്ടില്ല. സോ യു ഹാവ് ഓൺലി വൺ ഓപ്ഷൻ, ദാറ്റ് ഇസ് ടു ഗോ വിത്ത് കോസ്റ്റ് പ്രൈസ്. ദെൻ യു ഹാവ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട്സിന്റെ വാല്യുവേഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ അൺകോട്ടഡ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ പറഞ്ഞത്, ഇറ്റ് ഷുഡ് ബി എ നെറ്റ് അസെറ്റ് വാല്യൂ, എൻ എ വി, അല്ലെങ്കിൽ അതിനെ മാർക്കറ്റ് വാല്യൂ എന്ന് വേണമെങ്കിലും പറയാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ മാർക്കറ്റ് വാല്യൂ ഓർ എൻ എ വി വിച്ച് ഇസ് ഡിക്ലെയർഡ് ബൈ ദ മ്യൂച്വൽ ഫണ്ട് കമ്പനി. സോ ദേർഫോർ മ്യൂച്വൽ ഫണ്ടിന്റെ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് വന്നിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസും തന്നിട്ടുണ്ട്. ഈ മാർക്കറ്റ് പ്രൈസ് ആണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ എൻ എ വി എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്യുന്നത്. സോ എത്രയുണ്ട്? 24 + 21 + 9 = 54. And finally, we add government securities, which should be valued at the cost price if it is an unquoted investment. So what is the government security cost price? നമ്മൾ കോസ്റ്റ് പ്രൈസും തന്നിട്ടുണ്ട്, മാർക്കറ്റും തന്നിട്ടുണ്ട്, നമ്മൾക്ക് എന്ത് മതി? വാല്യുവേഷൻ കോസ്റ്റ് പ്രൈസ്. സോ 135 എല്ലാം ഇൻ ലാക്സ് ആണ്. സോ 135 ദിസ് ഇസ് ഇൻ ലാക്സ്. സോ ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ആസ് ഓൺ March 31st is 595.5 lakhs. Now the next part, question number 3 is the last part. What should be the, is it possible to set off depreciation in investments in mutual funds against appreciation of value of investments in equity shares and government security? ഒരിക്കലും ഇന്റർ കാറ്റഗറി അഡ്ജസ്റ്റ്മെന്റ്സ് പോസിബിൾ അല്ല. ഇന്റർ കാറ്റഗറി പറ്റില്ല, ഒരേ കാറ്റഗറിക്കുള്ളിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ പോയിന്റ് നമ്പർ 7 പറഞ്ഞത് അല്ലേ. സോ അതിനെ കോൺട്രഡിക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സീഡ് തന്നിരിക്കുന്നത്. So which means we can say that inter-category adjustment, that the mutual fund ഒരു കാറ്റഗറിയും ഇക്വിറ്റി ഷെയർ ഗവൺമെന്റ് സെക്യൂരിറ്റി മറ്റൊരു കാറ്റഗറിയാണ് അല്ലേ. അപ്പൊ അത് രണ്ടിനെയും കൂടെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നെറ്റ് ഡിപ്രിസിയേഷൻ ഒന്നും കാണിക്കാൻ പറ്റില്ല. മ്യൂച്വൽ ഫണ്ട്സിലുള്ള ഡിപ്രിസിയേഷൻ അങ്ങനെ തന്നെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷെയർസിലും ഗവൺമെന്റ് സെക്യൂരിറ്റിയിലുള്ള ഡിപ്രിസിയേഷൻ അല്ലെ അപ്രീസിയേഷൻ ആണെങ്കിൽ അതും സെപ്പറേറ്റ്, ഇതിനുള്ളിൽ നമ്മൾക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ. നിങ്ങളുടേതായ വാക്കുകളിൽ നിങ്ങൾ അത് ഫ്രെയിം ചെയ്തോളൂ. സോ വിത്ത് ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്ന ആ സ്മോൾ ടോപ്പിക് വി ആർ വൈൻഡിങ് അപ്പ്, ബിക്കോസ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനെ വന്നിട്ടേ ഉള്ളൂ നിങ്ങളുടെ ടെക്സ്റ്റിലും ഒക്കെ, ഈ ഒരു ഏരിയ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അതർ ദാൻ ദാറ്റ് തന്നിരിക്കുന്ന തിയറി ഒന്നും നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ അധികം റെലവെന്റ് അല്ല. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഗോ ബിയോണ്ട് ദിസ് സ്റ്റേജ്. ദി നെക്സ്റ്റ് പാർട്ട് ഇസ് ക്യാപിറ്റൽ adequacy ratio. Now capital adequacy ratio is similar to what we have learned in banking company. അവിടെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഈ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്നുള്ളത് അല്ലേ.
So next is capital adequacy. Capital adequacy ratio. ഇതും പുതിയതായിട്ട് നമുക്ക് പഠിക്കാൻ അത്ര വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. It is similar to what we have learned in banking company. ഇവിടെ പെർസെൻറ്റേജ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. And there is another thing. NBFC deposit taking ഇനും NBFC non-deposit taking but systemically important ആയിട്ടുള്ളതിനും മാത്രം ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്ന നോംസ് അപ്ലൈ ആകുന്നുള്ളൂ. അതായത് NBFC non-deposit taking, non-systemically important ആയിട്ടുള്ള NBFCs-ക്ക് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആവശ്യം ഇല്ല. ഇനി ഈ രണ്ട് കാറ്റഗറി ഓഫ് NBFCs-നും എത്രയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? That has to be maintained at 15%. Yeah, I believe in banking company we have 9% as CAR. ഇവിടെ അത് 15% ആണ്. ഇനി മറ്റൊരു പ്രത്യേകത ഇവിടെ ഉള്ളത് 15% കമ്പ്യൂട്ട് ചെയ്യുന്ന ഫോർമുല സെയിം ആണ്. ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഫണ്ട് ടയർ 1 പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. അതാണ് നമ്മൾ ബാങ്കിങ്ങിൽ പഠിച്ചത്. സെയിം ഫോർമുല തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. വെയ്റ്റഡ് അസറ്റ്സ് ഇൻടു 100, സെയിം തിങ്. ബട്ട് ദർ ഇസ് അനദർ റെസ്ട്രിക്ഷൻ ഓർ ക്യാപ് ഫോർ ടയർ 1 ക്യാപിറ്റൽ. എന്താണ് ക്യാപ്? ടയർ 1 ടോട്ടൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട CAR 15% അല്ലേ. അതിൽ 10% കുറയാതെ ടയർ 1-ലായിരിക്കണം ഉണ്ടാവേണ്ടത്. ടയർ 1 ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 10% ഓർ കെ നോട്ട് ബി ലെസ് ദാൻ 10% ഓഫ് ടോട്ടൽ CAR. അതായത് ടോട്ടൽ CAR 15% പത്ത് ശതമാനത്തിൽ കുറയാതെ ആ 15% വരേണ്ടത് ടയർ 1-ന്റെ കോൺട്രിബ്യൂഷൻ ആണ്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 10%. That is one restriction. Now what are tier 1 and tier 2 capital? Tier 1 capital is nothing but the net owned funds. Previous class il nammal padicha and net owned funds aanu tier 1 capital. Endarnu net owned funds? Own fund, equity shares, preference shares, compulsorily convertible, free reserve, share premium, capital reserves realized in cash, reduced by deferred expenditure, reduced by accumulated losses എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കമ്പ്യൂട്ടേഷനിൽ അതിൽ നിന്നും എന്തും കൂടെ നമ്മൾ കുറയ്ക്കാനാണ് കുറച്ചാണ് നെറ്റ് ഓൺ ഫണ്ട്സിലേക്ക് എത്തിയത്. നമ്മളുടെ തന്നെ സബ്സിഡിയറിയിലോ ജോയിന്റ് വെഞ്ചറിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് വിത്ത് 10% ഓഫ് ഓൺ ഫണ്ട്സ്. അതും കുറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ നെറ്റ് ഓൺ ഫണ്ട്സിലേക്ക് എത്തുന്നത്. ലാസ്റ്റ് ക്ലാസ്സിന്റെ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പ്രീവിയസ് ക്ലാസ് ഒന്ന് റിമൈൻഡ് ചെയ്ത് കേട്ടാൽ മതി. ഈ ഒരു കമ്പ്യൂട്ടേഷൻ ഇത് ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഈ നെറ്റ് ഓൺ ഫണ്ട്സ് ആണ് NBFC-യുടെ കേസിൽ ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ വി ഡോണ്ട് നീഡ് ഫർദർ എക്സ്പ്ലനേഷൻ ഹിയർ. നൗ ടയർ 2 ക്യാപിറ്റൽ ഇസ് സിമിലർ ടു വാട്ട് യു ഹാവ് ലേൺഡ് ഇൻ what you have learned in banking company. Yeah. Tier 2 capital. Mostly debt funds എന്ന് നമ്മൾ പറഞ്ഞത്. അതിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. റീവാലുവേഷൻ റിസർവ് എടുക്കുന്നുണ്ട് ഈ ടയർ 2 ക്യാപിറ്റൽ. പക്ഷേ ഡിസ്കൗണ്ടഡ് 55%. അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഓർത്ത് വെക്കുക. ആൻഡ് ടയർ 2 ക്യാപിറ്റൽ ഇറ്റ് ഇസ് സിമിലർ ടു banking company-യുടെ tier 2 capital. So you can refer that similar to banking company. Revaluation reserve avadeyum discounted at 55% ennu parayunnathu. Then you have subordinated debt. Subordinated debt-inum oru restriction parayunnathu, which is subordinated debt discount eedu kaliyina value shouldn't be less than subordinated debt discounted value shouldn't be less than 50%. So shouldn't be more than shouldn't be more than 50% of tier 1 capital. So
സോ ടയർ ടു ക്യാപിറ്റലിൽ ഞാൻ വീണ്ടും ആ പോയിന്റ്സിലേക്കൊന്നും പോകുന്നില്ല. ഒന്ന് രണ്ട് പോയിന്റ് നമ്മൾ എടുത്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ട്. ടയർ ടു ക്യാപിറ്റൽ ബാങ്കിങ് കമ്പനി പോയി റിവൈസ് ചെയ്താൽ മതി, അവിടെ ഉള്ളത് തന്നെയാണ്. ഇനി ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആസ് കമ്പ്യൂട്ടേഷൻ ഒന്നും നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. പക്ഷേ യു ഹാവ് ടു നോ വാട്ട് ഇസ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ, എത്ര പെർസെൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്യണം, ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസസ് അമംഗ് ബാങ്കിങ് കമ്പനി. ദാറ്റ്സ് ഓൾ. സോ ഈ ലാസ്റ്റ് നമ്മൾ എടുത്ത രണ്ട് ടോപ്പിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലത്തെ ഒരു പ്രോബ്ലം വന്നാലും ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ അങ്ങനെ പ്രോബ്ലം ഒന്നും വന്ന് കണ്ടിട്ടില്ല. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഏറ്റവും ആദ്യം NBFC എടുത്ത ക്ലാസ്സിൽ പറഞ്ഞ അസറ്റ് ക്ലാസിഫിക്കേഷനും പ്രൊവിഷനിങ്ങും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ബട്ട് ഡോണ്ട് സെയിങ് ദാറ്റ് പ്ലീസ് ഇഗ്നോർ ദിസ്. ഇതിൻ്റെ തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അതെങ്കിലും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക എക്സാം. So let us, I believe question number 4 നിങ്ങൾ തനിയെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. Not sure whether you have tried it. Let's anyway try it now. So, LK Limited, LK Finance Limited is a non-banking financial company. It provides you with the following information regarding its outstanding amount. 400 lakhs, of which installments are overdue on 400 accounts for last 2 months. Amount overdue 80 lakhs on 24 accounts for 3 months. Amount overdue 48 lakhs on 10 accounts for more than 30 months. Amount overdue 40 lakhs and on 4 accounts for more than 3 years. Amount overdue 40 lakhs, already identified as substandard asset. On one account of 20 lakhs, which has been identified as non-recoverable by the management. Out of 10 accounts overdue for more than 30 months, 6 accounts are already identified as substandard. Amount 10 lakhs for more than 14 months and others are identified as substandard asset for a period of less than 14 months. Classify the assets of the company in line with NBFC systemically important non-deposit taking and deposit taking. Yeah. So, നമ്മൾക്ക് ആ asset NPA computationലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം. So the question is talking about this particular classification. Deposit taking is systemically important, non-deposit taking is important. That's NPA is what is going to happen. NPA is going to happen 3 months. Payment is not received, income generated is not NPA. NPA is going to happen substandard. NPA-യിൽ 12 മാസത്തിൽ കുറയാതെ കിടക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഇൻ സബ്സ്റ്റാൻഡേർഡ്. അപ്പോൾ NPA ആയി എന്നിട്ട് 12 മാസത്തോളം ആയി NPA ആയി കഴിഞ്ഞിട്ടെങ്കിൽ ഇറ്റ് വിൽ ബി സബ്സ്റ്റാൻഡേർഡ് അസറ്റ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം 14 മന്ത്സ് ഒക്കെയാണ് താഴെ തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഞാൻ പറഞ്ഞിരുന്നു 2017 വരെ 14 മന്ത്സ് ആയിരുന്നു, ഈ 12 മന്ത്സിന് പകരം ഉണ്ടായിരുന്നു. അത് റീസെന്റ് 2018 അമെൻമെന്റ് ആണ് 12 മന്ത്സ് എന്നാണ്. അപ്പൊ ഈ അമെൻമെന്റിന് മുൻപുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട. അപ്പൊ 14 മന്ത്സ് ഈ 12 സ്ഥാനത്ത് നിങ്ങൾ ഓർത്ത് വർക്ക്ഔട്ട് ചെയ്താൽ മതി. സോ ലെറ്റ് അസ് ടേക്ക് അപ്പ് ദിസ് ക്വസ്റ്റ്യൻ. സോ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് classification of assets as per norms applicable for NBFC deposit taking and NBFC non-deposit taking and systemically important. Yeah. And all amounts are given in lakhs, so heading it in lakhs. First is standard asset.
400 lakhs of which installments are overdue on 400 accounts. Last 2 months in outstanding ആയിട്ട് ഉള്ളത് എത്രയാണ് 400 അക്കൗണ്ട്സ് ഇന് 2 മാസം ഡിഫോൾട്ട് എൻ പി ആവുന്നത് എപ്പോഴാണ് ഡ്യൂ ഓവർ ഡ്യൂ ആയി 3 മാസത്തിന് മേലെ ആകുമ്പോൾ ഇതുവരെ 3 മാസത്തിന് മേലെ ആയിട്ടില്ലെങ്കിൽ ദെൻ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റിൽ എ സ്റ്റാൻഡേർഡ് അസറ്റ് ഓവർ ഡ്യൂ ആണ് പേയ്മെന്റ് കിട്ടിയിട്ടില്ല പക്ഷെ എൻ പി ആവേണ്ട ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടും ഇല്ല സോ ദെർഫോർ 400 accounts of last 2 months overdue ആയിട്ടുള്ളത് ഏത് കാറ്റഗറിയിൽ വരും ഇറ്റ് വിൽ ബി അണ്ടർ സ്റ്റാൻഡേർഡ് അസറ്റ് 400 accounts overdue for 2 months amount 80 lakhs on 24 accounts for 3 months yeah on 24 accounts for 3 months amount overdue 48 ഇനി 3 മന്ത്സ് ആണെങ്കിൽ എൻ പി ആണ് നമ്മളുടെ തിയറി പ്രകാരം എൻ പി ആണ് 3 മന്ത്സ് എങ്കിൽ അല്ലേ പക്ഷെ അവിടെയും നോക്കുക ആ എൻ പി ആയി 3 മന്ത്സ് ഓർ മോർ ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് തുടങ്ങുന്നത് എപ്പോഴാണ് 31st March 2018 തൊട്ടാണ് വന്നത് അതിന് മുൻപ് വരെ 2017 വരെ 6 മാസം സോറി 2017 വരെ 4 മാസം അതിന് മുൻപ് 5 മാസം 6 മാസം അങ്ങനെയായിരുന്നു അല്ലേ നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ 14 മന്ത്സ് എന്ന് പറയുന്ന ബൈഫക്കേഷൻ ആണ് സബ്സ്റ്റാൻഡേർഡ് അസറ്റിന് തന്നതെന്ന് ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞു അതായത് ദ ക്വസ്റ്റ്യൻ ഇസ് ടോക്കിംഗ് അബൌട്ട് എ സിനാരിയോ വെയർ ഇൻ ഓൾ പ്രൊവിഷൻസ് ആർ റിലൈഡ് ബേസ്ഡ് ഓൺ 2017 ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് 2017 അപ്പോൾ എൻഡിങ് 2017 വെച്ചിട്ടാണ് നമ്മൾ കമ്പാരിസൺ നടത്തുന്നതെങ്കിൽ എൻ പി എ കമ്പയർ ചെയ്യാൻ നേരത്തും ഏത് തന്നെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് വി ഹാവ് ടു കൺസിഡർ 2017 ആൻഡ് 2017 എൻ പി ആകണമെങ്കിൽ എത്രയായിരുന്നു മാസം കംപ്ലീറ്റ് ആവേണ്ടത് ഓവർ ഡ്യൂ ആയിട്ട് 4 മാസം 3 മാസം ആയത് 2018 തൊട്ടാണ് പക്ഷെ ക്വസ്റ്റ്യനിൽ ഡേറ്റ് തന്നിട്ടില്ലെങ്കിലും 14 മാസം എന്ന് പിന്നീട് പറയുന്നത് ഒരു ഇൻഡിക്കേഷൻ പോലെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ് സോ ദെർഫോർ വി കെൻ സേ ദാറ്റ് ഈ 24 അക്കൗണ്ട്സ് 3 മന്ത്സ് ഓവർ ഡ്യൂ ആയതും എവിടെ കിടക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാൻഡേർഡ് അസറ്റ് കാരണം 4 മാസമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോഴുള്ള പീരീഡിൽ എൻ പി ആവാൻ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് സോ ആ 24 അക്കൗണ്ട്സും വിൽ ബി അണ്ടർ സ്റ്റാൻഡേർഡ് അസറ്റ്സും 3 months. Yeah, you can make a note somewhere in your notebook and that is reason for the amount is 48 lakhs. And then, ബാക്കി നമ്മൾക്ക് സ്റ്റാൻഡേർഡിൽ എത്രയുണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല നമുക്ക് ഇനി ബാക്കി മുന്നോട്ട് പോകും ടോട്ടലി എത്ര 400 lakhs ആണ് ടോട്ടലി എന്റെ അസറ്റ് ഉള്ളത് അതാണ് കുറെയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുന്നത് അപ്പൊ നമുക്ക് അറിയാവുന്ന ഈ 2 പോയിന്റ്സ് ചെയ്ത് ഇനി അടുത്തതിലേക്ക് പോകാം 400 lakhs ബ്രേക്കപ്പ് ആണ് തരുന്നത് അതിൽ 80 കിട്ടി 48 കിട്ടി ഇനി അടുത്തത് ഓൺ 10 accounts ഫോർ മോർ ദാൻ 30 months അമൗണ്ട് ഓവർ ഡ്യൂസ് 40 lakhs ഇനി ഓൺ 10 accountsന് പിന്നീട് ടുവേർഡ്സ് ദ എൻഡ് വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട് ഔട്ട് ഓഫ് ദോസ് 10 accounts ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 30 months 6 accounts are already identified as substandard asset for more than 14 months. 14 months in a mele I substandard item nammale vechirunnana. 14 months vareyana substandard il kedakkan nammale നമ്മുടെ തിയറി പ്രകാരം സമ്മതിക്കുള്ളൂ. 14 months കഴിഞ്ഞെങ്കിലോ it should go from substandard to doubtful assets. So, ഈ 6 accounts എങ്ങോട്ടേക്ക് പോകണം ഡൗട്ട്ഫുള്ളിലേക്ക് പോകണം അപ്പൊ 10 എണ്ണത്തിൽ 6 എണ്ണം ഡൗട്ട്ഫുള്ളിലേക്ക് പോകണം ആൻഡ് ബാക്കി അനദർ ആസ് ഐഡന്റിഫൈഡ് ആസ് സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ഫോർ എ പീരീഡ് ഓഫ് ലെസ് ദാൻ 14 months അതായത് 14 മാസം എത്തിയിട്ടില്ല സബ്സ്റ്റാൻഡേർഡിൽ കിടക്കാൻ തുടങ്ങിയിട്ട് സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് 4 accounts അലോൺ വിൽ കണ്ടിന്യൂ ടു ബി അണ്ടർ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് So, substandard asset is equal to 4 accounts
overdue for less than 14 months already, which were already identified as substandard. So what is the amount of that? R and Athena Pandranda lecture on a total path accounts in amount at the 40 lakhs. 40 lakhs and then Pandranda boy, Bakitrana. It was at the lecture on a substandard. So substandard 28 lakhs. Then we have to talk about the doubtful assets. Doubtful assets. And doubtful assets in RDM in the name of E6 account in a Kosheda. Six accounts which are overdue for more than 14 months identified earlier as substandard. 12 lakhs. So you have 12 lakhs out of the 6 accounts. Ini 10 account inde kaiyittulla adutha sentence like vera. And on 4 accounts for more than 3 years, amount overdue for 40 lakhs already identified as substandard. Idu substandard aayita identify idu kadanana. Pakshe adile etra varshayitta adu substandard kadakana, more than 3 years adayadu adinte artham it has gone into doubtful debts. Number of accounts are 4 accounts. So the 4 accounts which are overdue over 3 years. Amount is 40 lakhs. The next sentence, and one account of 20 lakhs which has been identified as non-recoverable, that is known as loss asset. Appo doubtful asset of itrayo. So doubtful assets and the total itray 52 lakhs, and then we have loss assets, one account identified as non-recoverable by management. What was the amount? $20 lakhs in total. Total 400 ലക്ഷത്തില കുറേയൊക്കെ അക്കൗണ്ട്സ് ഇത്രയും നാളും ഓവർഡ്യൂ ആയി പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡും സബ്സ്റ്റാൻഡേർഡും ഡൗട്ട്ഫുൾ ഒക്കെ ആയിട്ട് തരംതിരിച്ചു. അപ്പോൾ ഐഡിയലി സ്പീക്കിംഗ് ടോട്ടൽ എത്ര കിട്ടണം? 400 നമ്മൾക്ക് കിട്ടണം അല്ലേ? അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് റാൻഡം ആയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കിക്കേ. We are getting only to 28. So, the remaining are under standard asset. That is why we have to do this. അതിനെ കുറിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് യു കെ നോട്ട് സേ വെതർ ഇറ്റ് ഇസ് എ സബ്സ്റ്റാൻഡേർഡ് ഡൗട്ട്ഫുൾ ഓർ ലോസ് അസെറ്റ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ടു ബി പാർട്ട് ഓഫ് യുവർ സ്റ്റാൻഡേർഡ് അസെറ്റ്. സോ ദെർഫോർ അക്കൗണ്ട്സ് ബാലൻസിംഗ് ഫിഗർ. നാനൂറിന്റെ ബ്രേക്കപ്പ് ആണ് നമ്മൾക്ക് പലതായിട്ട് തന്നത്. അപ്പൊ 400 വരെ എത്തിയില്ലെങ്കിൽ അതിന്റെ റീസൺ ആണ് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത്.
total assets of 400 crores. This is totaling alla kaari irikkunnathu oru asset inde category aayittu bifurcate cheyyunnu. Appo ee oru type question ningalde study material ilum available aanu. Idu cheythu nokka idu pole question exam il varan saadhyathayullathu. So with that we complete the questions given in the handout. Now maybe quickly we can look at text illulla rendu separate type of question kuda adum kuda onnu cheythu. Illustration number 1 from your study material. Templeton Finance Limited is a non-banking finance company. The extract of its balance sheet are given below. Paid up capital, free reserves, loan, deposits, leased out assets, investments in shares of subsidiaries and group companies 100. In debentures of subsidiary 100, cash and bank balance 200 and deferred expenditure 200. You are required to compute net owned fund of Templeton Finance Limited as per NBFC systemically important and deposit taking. So net owned fund kandupidikkanana nammalodu parayirikkunnu. So nammal kadannu kandupidikkunnu. So net owned funds that should start with own funds, right? Own funds in the breakup and the care paid up equity capital and the question says in thousands ana paid up capital etra ana 100 the own funds paid up capital and pinne ullathu free reserves ana pinne varunathu share security premium adonnu vidikkala capital reserve adine kurichu onnu parayunnu appo ee rendu anna mathrana own fund ile varunathu paid up capital 100 free reserve 500 in thousands so therefore paid up capital 100 in thousands and free reserves 500 so you get a total of 600 minus investment in own subsidiary or so investment in shares of subsidiaries and group company debentures 100 shares etrayund 100 adayana nammalde thanne swantham sorry deferred expenditure question vandarunnu see that sorry minus deferred expenditure accumulated losses ennaku koodakku varunana and deferred expenditure given was 200 so adam kuda kaina remaining is owned funds yeah owned funds ee owned funds ennalla you have to reduce investment you have made in your own subsidiary or group company in any instrument ad shares ilavam debentures ilavam nammalku share ilum 100 debenture ilum 100 appo total nammal etra invest cheyidu 200 ennal ee full 200 investment nammal own fund il ninnu korakkiyala we will reduce investment to the extent of minus or as reduced by 10% of own funds that is ee 200 il ninnu 10% of own fund thottu mele kandupidicha 400 inde 10% which is 40 appo adum kooda koranju kaiyittulla investment value ethrayano aa amount mathram aa net figure mathramana you are going to reduce from the own funds to arrive at net owned funds so therefore my net owned funds is equal to 400 minus 160 which is 240,000 so this is net owned funds okay so idu thaniyana nammal last class il theory paranjappol oru problem aayittu eduthu idu oru question aayittu thanne study material ullathu nammal eduthu vannade ullu now let us take up
ക്വസ്റ്റ്യൻ നമ്പർ ടു ഫ്രം യുവർ സ്റ്റഡി മെറ്റീരിയൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഏറ്റവും അവസാനം തന്നിരിക്കുന്നത് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇൻ ബിറ്റ്വീൻ ഉള്ളത് നമ്മൾ ചെയ്തിരിക്കുന്നത് തന്നെയാണ് അപ്പൊ നിങ്ങൾ അത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്ത് ചെയ്താൽ മതി ആൻസർ നിങ്ങൾക്ക് അതനുസരിച്ച് കിട്ടും So, question number 2 is one type which we haven't taken up. So, we will take up that. People's Financiers Limited is an NBFC providing hire purchase solutions for acquiring consumer durables. The following information is extracted from its books for the year end 31st March. Asset funded, interest overdue but recognized in P&L, period overdue, interest amount, net book value, of assets outstanding. ഓരോ പെർട്ടിക്കുലർ അസറ്റും തന്നിട്ടുണ്ട് ഇതെല്ലാത്തിനും ഹയർ പർച്ചേസ് വഴിയാണ് ഫൈനാൻസിങ് ചെയ്തിരിക്കുന്നത് എൻ പി എസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പ്രൊവിഷൻ കണ്ടുപിടിക്കും അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കിക്കാം നെറ്റ് ബുക്ക് വാല്യൂം തന്നിട്ടുണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് തരുന്നുണ്ട് പിന്നെ പീരിയഡ് ഓവർഡ്യൂ അപ്പൊ വേർ ക്യാൻ യു റിലേറ്റ് ദിസ് പാർട്ട് പ്രൊവിഷനിങ് പാർട്ടിൽ നമ്മൾ പഠിച്ച എൻ പി എഫ് സി when it is entering into leasing and hire purchase in matram aayittulla provisioning requirement ne bhagamana adu full provisioning alla additional provisioning matram endukonde additional provisions matram parayunu kaaranam additional provision ne matrana etra naalana overdue aayittullathu ennu nokki net book value inde itra shadamana vechi provision create cheyan parayunu appo main provision create cheyyunnathu enganeyanu as per para 9 subsection 2 clause 1 of the directions ad compute cheyanamengil we should have had what sum of all installments overdue plus future installments in the detail adayathu interest inde karyam mathram pora installment il full amount venam principal kuda serthulladhu venam pinne adil adangirikkana interest portion aa interest portion namukku thannittundu pakshe idil future edakkeyana ennulla karyam ക്ലിയർ ആയിട്ട് അറിയില്ല അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഫിഗേഴ്സ് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യന് അവൈലബിൾ അല്ല അപ്പൊ ഇൻസ്റ്റാൾമെന്റ് ഫിഗർ അവൈലബിൾ അല്ലെങ്കിൽ ആ പ്രൊവിഷനിങ് റിക്വയർമെന്റിന്റെ മെയിൻ പാർട്ട് 9 സബ്സെക്ഷൻ 2 നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ വി കനോട്ട് ഡു ബിക്കോസ് അതാണ് അതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് തന്നെ അപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല പകരമോ വി ക്യാൻ വർക്ക് ഔട്ട് ദ അഡീഷണൽ പ്രൊവിഷൻ വിച്ച് ആർ ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഗിവൺ ടു ഈ ഒരു ടേബിള് വഴി പ്രൊവിഷൻ കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് സോ ലെറ്റ് അസ് ടേക്ക് അപ്പ് ക്വസ്റ്റ്യൻ നമ്പർ 2 ഫ്രം നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ടുവേർഡ്സ് ദ എൻഡ് പ്രൊവിഷൻ അസറ്റ്സ് ഫണ്ടഡ് period overdue percentage net book value and finally provision അവസാനത്തെ കോളം മാത്രമാണ് നമ്മൾക്ക് വേണ്ടത് ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ മാത്രമേ സോ ഫസ്റ്റ് ഇസ് എൽ സി ഡി ടെലിവിഷൻസ് 12 മന്ത്സ് വരെ എൽ സി ഡി ടെലിവിഷൻസ് പീരിയഡ് ഓവർ ഡ്യൂ ഇസ് അപ് ടു 12 മന്ത്സ് അപ് ടു 12 മന്ത്സിന് നമ്മൾക്ക് എന്തെങ്കിലും അഡീഷണൽ പ്രൊവിഷൻ ആവശ്യമായിരുന്നു ഇല്ല ഓവർഡ്യൂ അപ് ടു 12 മന്ത്സ് ഇല്ല 12 തൊട്ടാണ് 48 വരെ നമ്മൾക്ക് പെർസെൻറ്റേജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സോ ദെയർഫോർ പ്രൊവിഷൻ ഇസ് നോട്ട് ആപ്ലിക്കബിൾ ഹിയർ നെറ്റ് ബുക്ക് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ട 20,123 അത് വേണമെങ്കിൽ എഴുതാം ബട്ട് നീഡ് നോട്ട് കമ്പ്യൂട്ട് എനി പ്രൊവിഷൻ എമൗണ്ട് This is in the crore. So also going to be in crores. So the next asset was washing machines. And the washing machines up to 24 months. Net book value is 2,410.
So 12 to less than 24 months category another, greater than or equal to 12 months, but less than 24 months. And the provision percentage was 10% on the book value 2410. $241 is the provision required for washing machine. Then we had refrigerators 30 months, $1,280. Refrigerators 30 months in the category, less than 36 months in the category, and the percentage was 40%, $1,280. So 1280 net book value in 40% is another 512. And finally we have air conditioners 45 months 647. Greater than 36 but less than 48 months category in the value, which is 70% and 640. 7 ആണ് നമ്മുടെ നെറ്റ് ബുക്ക് വാല്യൂ. സോ നെറ്റ് ബുക്ക് വാല്യൂവിന്റെ 70% 453 ഞാൻ റൗണ്ട് ഓഫ് ചെയ്യാണ്. സോ ദെയർഫോർ ദ ടോട്ടൽ പ്രൊവിഷൻ ദാറ്റ് ഷുഡ് ബി മേഡ് ബൈ ദിസ് കമ്പനി ഇസ് 1206 ക്രോസ് ടോട്ടൽ പ്രൊവിഷൻ ആസ് പെർ ദ ഇൻഫർമേഷൻ. സോ ഇതേ രീതിയിലും നിങ്ങൾക്ക് സിമിലർ ക്വസ്റ്റ്യൻസ് വന്നിരിക്കാം. സോ പ്ലീസ് ട്രൈ ഔട്ട് ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ. ഇതുപോലെ വേറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതൊന്ന് പ്രാക്ടീസിന് വേണ്ടി എടുത്തിരുന്നു. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എക്സാമിന് വരാൻ സാധ്യതയുള്ള എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കവർ ചെയ്യാത്ത തിയറി വിട്ടിട്ടുണ്ടെങ്കിൽ അത്ര റെലവെന്റ് അല്ല. ഭയങ്കര എക്സ്റ്റെൻസീവായിട്ട് തിയറി തന്നിട്ടുണ്ട്, അത്രയും നമ്മൾക്ക് ആവശ്യമില്ല. ഒരുപാട് സമയം നഷ്ടപ്പെടാൻ സാധ്യത, അതുകൊണ്ട് റെലവെന്റ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പാസ്റ്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് തന്നെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. Study material na kete. So this should do the work. Yeah. So with this, I'm winding up NBFC chapter, and we will meet again in another class with a new chapter of advanced accounting. So till we meet again, stay safe and happy.